Good morning. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് ബാങ്ക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് ഓരോ ബ്ലഡ് ഗ്രൂപ്പുകളും അതിന്റെ ഓരോന്നിന്റെ ആന്റിജൻ ആന്റിബോഡി ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായിരിക്കും നിങ്ങൾക്ക് എക്സാമിനും അങ്ങനെയായിരിക്കും ചോദിക്കുന്ന ആന്റിജൻ ഏതാണ് ആന്റിബോഡി ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ എക്സ്ട്രാ നമ്മൾ ഓരോ ഗ്രൂപ്പുകാർക്കും ഏതൊക്കെ ഗ്രൂപ്പിന് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. വാട്ട് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ എന്താ? ടിപ്പിക്കലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ബ്ലഡ് കമ്പോണൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം one person to another. The order ninna blood stream of the another person recipient ilekku blood transfer cheyyunnadiniyana nammala blood transfusion ennu parayunnathu. It comes into act especially of life saving process. Nammal paranju idu life saving process aanu, recipient ne sambandhichu idu oru life saving process aanu. Anucha aa correct samayathe blood available aagu annalladhu valare pradhanapetta karyamaanu. Appo angana samayathe blood kittade endha pala prashnangalum undayittullathond idu vare sambhavichittulla casegal undu. Appo adondu blood receive cheyyunna aale sambandhichu blood transfusion ennu parayunnathu is a life saving process. When there is a large loss of blood cells through bleeding or depression of the bone marrow. Bone marrow nu paranja asthimajja. Appo nammadaga endha paraya dharalam large loss of blood cells through bleeding. Bleeding ile dharalam ബ്ലഡ് നഷ്ടമാകുന്നവർക്കും ബോൺ മാരോയ്ക്ക് ഡിപ്രഷൻ സംഭവിച്ചുള്ളവർക്കുമൊക്കെ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നോബിൾ കോസ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ബ്ലഡ് ബാങ്ക് സർവീസസ്. ബ്ലഡ് ബാങ്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്, അതിന്റെ സർവീസുകൾ എന്തൊക്കെയാന്നൊക്കെയാ പറയുന്നത്. ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദി കളക്ട് ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എന്താ ചെയ്യുന്ന ബ്ലഡ് ബാങ്കില്? ദേ കളക്ട് ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും കളക്ട് ചെയ്യുന്നു, അത് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ദേ വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ നോക്കി, അവര് വാച്ച്ഫുള്ളി വളരെ സൂക്ഷ്മമായി സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുകയാണ്. ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഇനി എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഒരു സൈൻ അടയാളം, ഒരു കണികൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് അവര് വളരെ സൂക്ഷ്മമായിട്ട് വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നു. ഓക്കെ, അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ് വെദർ ദ ടൈപ്പ് എ ബി എ ബി ഓ ഓ
ആൻഡ് വെദർ ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞു അദർ ദാൻ ദി സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, നമ്മളിങ്ങനെ അപ്പൊ ബ്ലഡ് ബ്ലഡ് ബാങ്കില് ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് നടത്തുന്നു, ഒരു ഇൻഫെക്ഷന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് വളരെ സസൂക്ഷ്മമായിട്ട് തന്നെ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നു, വാട്ട്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നു. ഇനി ഈ സ്ക്രീനിങ് ഓഫ് അതർ ദാറ്റ് സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, ഈ ഇത് സ്ക്രീൻ ഇൻഫെക്ഷൻ ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തത് കൂടാതെ അതിനോടൊപ്പം തന്നെ അതിന് പുറമേ എന്ന് പറയും, അതിന് പുറമേ ദേ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ്. എന്ത് ചെയ്യും, അവര് ബ്ലഡ് ടൈപ്പ് ഏതാണെന്നും കൂടി നോക്കും. നമ്മൾ ഇത്ര നേരം ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ പറഞ്ഞത്, നാല് ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞു, ഗ്രൂപ്പ് എ ബി ഓ നാല് ഗ്രൂപ്പുകളാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് പുറമെ എന്ത് നോക്കും, വെദർ ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. അപ്പൊ ഈ ഗ്രൂപ്പ് നോക്കുന്നതിന് പുറമെ അവര് RH നെഗറ്റീവ് ആണോ RH പോസിറ്റീവ് ആണോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞ എ ഗ്രൂപ്പിന് രണ്ടെണ്ണം ഉണ്ടല്ലോ, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, എ പോസിറ്റീവ് ഉണ്ട് എ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പ് മാത്രമല്ല നോക്കുന്നത്, അതിനോടൊപ്പം തന്നെ വെദർ ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്, RH നെഗറ്റീവ് ആണോ RH പോസിറ്റീവ് ആണോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, അതുകൂടി നോക്കും. ഈ ബ്ലഡ് നമ്മള് അതിന്റെ ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻ സ്റ്റെയ്നർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻ സ്റ്റെയ്നർ എന്ന് നോട്ട് ചെയ്ത് വെച്ചോ, KARL കാൾ ലാൻ സ്റ്റെയ്നർ LANDSTEINER കാൾ ലാൻ സ്റ്റെയ്നർ ആണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്, ഓരോ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻ സ്റ്റെയ്നർ KARL ലാൻ സ്റ്റെയ്നർ LANDSTEINER സ്റ്റെയ്നർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ സ്പെല്ലിങ്. കാൾ ലാൻ സ്റ്റെയ്നർ ആണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ഇനി അപ്പൊ അദ്ദേഹം എന്താന്ന് വെച്ചാ, ഈ കാൾ ലാൻ സ്റ്റെയ്നർ ഒരു മങ്കിയിലാണ് ഒന്നുകൂടി പറയണോ, KARL കാൾ KARL കാൾ ലാൻ സ്റ്റെയ്നർ LANDSTEINER കാൾ ലാൻ സ്റ്റെയ്നർ അദ്ദേഹം ആണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. അദ്ദേഹം എന്ത് ചെയ്തു, റീസസ് എന്ന് പറഞ്ഞ ഒരു മങ്കിയില് ഒരു പൊരങ്ങിലാണ് അദ്ദേഹം ആദ്യം ഇത് പഠനം നടത്തിയത്. അദ്ദേഹം റീസസ് എന്ന് പറഞ്ഞ മങ്കിയില് അദ്ദേഹം നോക്കിയപ്പോ, ബ്ലഡ് ഒക്കെ നോക്കിയപ്പോ അതിലൊരു പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തി. മങ്കിയില് ഇത് നോക്കിയപ്പോ എന്താ പ്രോട്ടീന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തി. അപ്പൊ കുറച്ച് ഇതിനകത്ത് നോക്കിയപ്പോ ആ പ്രോട്ടീൻ ഉണ്ട്, കുറച്ച് മങ്കികൾ നോക്കിയപ്പോ പ്രോട്ടീൻ ഉണ്ട് എന്നാൽ കുറച്ചെണ്ണത്തിൽ ആ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ല. ഓക്കെ, കുറച്ച് നോക്കിയപ്പോ പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടു, കുറച്ച് മങ്കികൾ നോക്കിയപ്പോ അവിടെ പ്രോട്ടീന്റെ പ്രസൻസ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം മങ്കിയുടെ പേര് റീസസ് എന്നാണ്, RHESUS റീസസ് RHESUS. അപ്പൊ ഇങ്ങനെ ഒരു പ്രോട്ടീന്റെ പ്രസൻസ് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ ആ പ്രോട്ടീന്റെ പ്രസൻസ് അതുള്ളത് നമ്മൾ ആ റീസസ് എന്ന് പറഞ്ഞ മങ്കിയുടെ പേരിന്റെ ഫസ്റ്റ് രണ്ട് ലെറ്റർ RH അത് എടുത്തിട്ട് അദ്ദേഹം ആ പ്രസൻസ് ഉണ്ടോ, ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ RH ഉണ്ട് പ്രസൻസ് ആണ്, RH ഫാക്ടർ പ്രസൻസ് ആണ്, അതിനെയാണ് RH പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ പ്രോട്ടീനിന്റെ പ്രസൻസ് ഇല്ലാത്തത്, അവിടെ പ്രോട്ടീൻ ഇല്ല, അപ്പൊ RH ഇല്ല, RH ഫാക്ടർ ഇല്ല, അതിനെ RH നെഗറ്റീവ് എന്ന് പറഞ്ഞു. അത് സെയിം മനുഷ്യരിൽ നോക്കിയപ്പോ അങ്ങനെ തന്നെ, കുറച്ച് പേരിൽ ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ട്, ആ പ്രോട്ടീന്റെ പ്രസൻസ് RH ഫാക്ടർ ഉള്ളത് അതാണ് പോസിറ്റീവ് ഗ്രൂപ്പുകാര്. അപ്പൊ എല്ലാവർക്കും പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും RH ഫാക്ടർ RH ഘടക ഉണ്ട്. ഇനി RH ഫാക്ടർ ഇല്ലാത്തവരാണ് നെഗറ്റീവ് ഗ്രൂപ്പുകാര്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഗ്രൂപ്പിലും എന്തുണ്ട്, RH പോസിറ്റീവ് ഉണ്ട് RH നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഈ പ്രസൻസ് RH ഫാക്ടർ പ്രസൻസ് ആണ്, RH ഘടകം ഉണ്ടെങ്കിൽ RH പോസിറ്റീവും RH ഘടകം ഇല്ലാത്തത് RH നെഗറ്റീവും ആയിരിക്കും.
ഓക്കെ, ആർ എച്ച് നെഗറ്റീവും ആർ എച്ച് ഫാക്ടർ ഉള്ള ബ്ലഡ് ഏതോ ഗ്രൂപ്പ്, ആർ എച്ച് ഫാക്ടർ ഉള്ള ബ്ലഡ് പോസിറ്റീവ് ഗ്രൂപ്പ്, ആർ എച്ച് ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ആണ് നെഗറ്റീവ് ഗ്രൂപ്പ്. ആർ എച്ച് ഫാക്ടർ ഉള്ള ബ്ലഡ് ഇത് പോസിറ്റീവ്, ഓക്കെ, ആർ എച്ച് ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് നെഗറ്റീവ് നെഗറ്റീവ് ഗ്രൂപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മള് ഈ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നതിന് പുറമെ എന്തുകൂടി ചെയ്യുമെന്നാ പറഞ്ഞേ, അതില് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് കൂടി ടെസ്റ്റ് ചെയ്യും. വെദർ ഇറ്റ് ഈസ് ആർ എച്ച് നെഗറ്റീവ് ഓർ ആർ എച്ച് പോസിറ്റീവ്. കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് സേഫ്ലി ഇൻ ടു സെർട്ടൻ പേഷ്യൻ്റ്. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ, സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, സേഫ് ആയിട്ട്, അതങ്ങനെ വളരെ സേഫ് ആയെന്ന് ഒക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളൂ, ഓക്കെ, മറ്റാളിലേക്ക് ബ്ലഡ് കൊടുക്കാൻ കൊടുക്കുള്ളൂ. ഈ ബ്ലഡുകള് ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഇങ്ങനെ ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് അതിന്റെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ക്യാൻ ബി ട്രാൻസ്ഫേർഡ് സേഫ്ലി ടു സെർട്ടൻ പേഷ്യൻറ്റ്. ഇത്രയും ടെസ്റ്റുകളൊക്കെ നടത്തി സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് പേഷ്യൻസിലേക്ക് കൊടുക്കുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു നോട്ട് പോലെ തന്നേക്കാണ്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ഓ നെഗറ്റീവ്, അപ്പൊ നോക്കണം കേട്ടോ, ഇവിടെ ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, ബ്ലഡ് ടൈപ്പ് ആണ്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ഓ നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. അപ്പൊ ഓ നെഗറ്റീവ് ആണെങ്കിൽ ആണ് അത് ഏതാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും, Which blood group is known as universal donor? ഏത് ഗ്രൂപ്പ് ആണ് എന്ന് കമന്റ് ചെയ്ത ആരെങ്കിലും. Which blood group is known as universal donor? ശ്രദ്ധിച്ച് കേൾക്കുക, ക്വസ്റ്റ്യൻ ചാടി എഴുതരുത്, നമ്മള് എക്സാമിന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം എഴുതാൻ. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഏത് ഗ്രൂപ്പ് ആണ്? ഓ ഗ്രൂപ്പ് ചോദിച്ചാ ഓ. Which group is known as universal donor? Which blood group is known as universal donor? O group എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി നോക്കി, ഇനി സെയിൽ, അതായത് ചിലര് തെറ്റിക്കും, അതങ്ങനെ എടുത്തു പറയുന്നത്, Which blood type? ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ ഏത് എഴുതണം? ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം. ഏതാ? ഓ നെഗറ്റീവ്. അതിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ, ഓ നെഗറ്റീവ്. അപ്പോ ഓ വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് എഴുതാം. ഓപ്ഷൻസ് തരും, ഓ നെഗറ്റീവ്, ഓ പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് എന്ന് തരും. അപ്പൊ ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. വെറുതെ ഓ എന്ന് എഴുതിയാ പോരാ, അവിടെ ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് തന്നെ ആൻസർ എഴുതണം. ഓക്കെ, ആണെങ്കിൽ യു ആർ യൂണിവേഴ്സൽ ഡോണർ. യു ഹൂ ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരി വൺ ആൻഡ് യുവർ ബ്ലഡ് ടൈപ്പ്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എല്ലാവർക്കും ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഓ നെഗറ്റീവ്. ഇനി നോക്കിയെ, എ ബി പോസിറ്റീവ്, യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് ഏതാ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ്? അതാണെന്ന് കമന്റ് ചെയ്താൽ മതി, നിങ്ങൾ ഫോളോ ചെയ്യണല്ലേ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, എ ബി, എ ബി ഗ്രൂപ്പ് എന്ന് തന്നെ എഴുതാം. ഗ്രൂപ്പ് ചോദിക്കുമ്പോ എ ബി എന്ന് പറയാം. ഇനി ഇവിടെ വിച്ച് ബ്ലഡ് Type is known as universal recipient. Blood type ഏതാന്ന് ചോദിക്കുമ്പോ എന്ത് പറയണം? AB positive. AB positive എന്ന് തന്നെ എഴുതണം. AB positive എന്ന് എടുത്ത് എഴുതാം. അപ്പൊ അത് ഗ്രൂപ്പും ടൈപ്പും വ്യത്യാസം വരും കേട്ടോ. Which blood type is known as universal recipient? ഏതാണ്? AB positive. AB positive. However, any mismatch between the blood type, ഇനി ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് വരുവാണെങ്കിൽ ക്യാൻ പ്രൂവ് ഫേറ്റൽ, കോസിംഗ് ഡെത്ത്. സോ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ
കെയർഫുള്ളി. എന്ത് പറ്റും ഫീച്ചർ എന്ന് പറഞ്ഞ ഫീച്ചർ കോസിംഗ് ഡെത്ത്, മരണത്തിന് വരെ കാരണമാകാം. ഇനി ഇങ്ങനെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകൾ തമ്മില് എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ എന്താ കോസിംഗ് ഡെത്ത്, മരണത്തിന് വരെ കാരണമാകാം. സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓരോ ഗ്രൂപ്പുകളും നമ്മൾ പഠിച്ചല്ലോ, എനിക്ക് എക്സാമിന് ഏത് ഗ്രൂപ്പ് അതിന്റെ ആന്റിജൻ ആന്റിബോഡി യൂണിവേഴ്സൽ ഡോണർ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അത്രയൊക്കെ ചോദിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് രണ്ട് പോളം നമ്മൾ നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാനും ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് നമ്മുടെ ഡോണേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇത് നോക്കണം, ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്? ഓ നെഗറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്? എ ബി പോസിറ്റീവ്. അത് രണ്ടും ആ നോട്ടില് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക. ഓക്കെ, ഇനി നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് അവിടെ നോട്ട്ബുക്ക് എടുക്ക. എടുത്തെങ്കിൽ ഒന്ന് എസ് ഒന്ന് കാണിക്കാം കേട്ടോ, ഒന്ന് തമ്പി തരും. ഓക്കെ, അപ്പൊ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് അവിടെ വെച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരേ. ആ നമ്മള് എഴുതി വെച്ചോ, ആർ എച്ച് പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് receive positive and negative. Rh positive blood കാർക്ക് can receive positive and negative. Positive blood negative blood receive ചെയ്യാം. Okay, Rh positive blood can receive positive and negative. ഇനി താഴെ എഴുതാം, ആർ എച്ച് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ അതിന്റെ താഴെ എഴുതാം, അപ്പൊ എ ബി പോസിറ്റീവ് ബ്ലഡിന് ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം ഒന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ വരച്ചത് നോക്കുമ്പോഴ് നമ്മൾ പറഞ്ഞത് എ ബി കാർക്കാകുമ്പോഴ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഏതൊക്കെയാ? ടേബിൾ നോക്കിയേ, എ ബി കാർക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡുകൾ ഏതൊക്കെയാ? യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ആണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാം അല്ലെ? ഓൾ ഗ്രൂപ്പ്, വെരി ഗുഡ്. എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റും ഈ എ ബി കാർക്ക്. അപ്പൊ ഇനി നിങ്ങൾ നോക്കി, അപ്പൊ എ ഗ്രൂപ്പ് ആർക്കടെ മേടിക്ക റിസീവ് ചെയ്യാം? ബി, എ ബി, ഓ, എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാം. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, അപ്പൊ ആർ എച്ച് പോസിറ്റീവ് ബ്ലഡുകാർക്ക് ഏത് റിസീവ് ചെയ്യാം? പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. അതായത് എ ബി പോസിറ്റീവിന് അപ്പൊ ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എ പോസിറ്റീവ്, എ നെഗറ്റീവ്. എഴുതി വെച്ചോടെ, എ ബി പോസിറ്റീവിന് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാ? എ പോസിറ്റീവ്, എ നെഗറ്റീവ്. ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്. എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്. ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ എ ബി ഗ്രൂപ്പുകാർക്ക്, എ ബി പോസിറ്റീവിന്, എ ബി ഗ്രൂപ്പിന് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ആണെന്ന് പറഞ്ഞു. അതില് നമ്മള് എ ബി പോസിറ്റീവുകാർക്ക് എല്ലാ പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റും. അതായത് എ ബി ഗ്രൂപ്പുകാർക്ക് അപ്പോ എ പോസിറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യാം, എ നെഗറ്റീവുകാർക്കടെ റിസീവ് ചെയ്യാം. ബി പോസിറ്റീവിന്റെ റിസീവ് ചെയ്യാം, ബി നെഗറ്റീവിന്റെ റിസീവ് ചെയ്യാം. ഓ പോസിറ്റീവിന്റെ റിസീവ് ചെയ്യാം, ഓ നെഗറ്റീവിന്റെ റിസീവ് ചെയ്യാം. എ ബി പോസിറ്റീവിന്റെ റിസീവ് ചെയ്യാം, എ ബി നെഗറ്റീവിന്റെ റിസീവ് ചെയ്യാം. ക്ലിയർ ആയത് എല്ലാവർക്കും കിട്ടിയത്? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിന്റെ താഴെ എഴുതി വെക്കുക നിങ്ങള്.
അവിടെ എഴുതാം എ ബി നെഗറ്റീവ്. അപ്പൊ എ ബി നെഗറ്റീവ് ആർക്ക് ഏതൊക്കെ റിസീവ് ചെയ്യാം നോക്കി, നെഗറ്റീവ് ആണ് കേട്ടോ, ആർ എച്ച് നെഗറ്റീവ് ആണ്. എ ബി നെഗറ്റീവ് ആർക്ക് ഏതൊക്കെയാ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, നെഗറ്റീവ് ബ്ലഡ് ഉള്ളി, നെഗറ്റീവ് മാത്രല്ല റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ റിസീവ് ചെയ്യാൻ നോക്കിയേ, എ നെഗറ്റീവ് അല്ലെ, എ നെഗറ്റീവിന് റിസീവ് ചെയ്യാം, ബി നെഗറ്റീവ് ആർക്കടെ റിസീവ് ചെയ്യാം, എ ബി നെഗറ്റീവ് ആർക്കടെ റിസീവ് ചെയ്യാം, ഓ നെഗറ്റീവ് ആർക്കടെ റിസീവ് ചെയ്യാം. ഓക്കെ, എ ബി നെഗറ്റീവ് ആർക്ക്, പോസിറ്റീവ് ആർക്കാണെങ്കിലോ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെ റിസീവ് ചെയ്യാം. പക്ഷേ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ആർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ നെഗറ്റീവ്. ഓക്കെ, എഴുതി വെച്ചോ. അപ്പൊ ഇനി നിങ്ങൾ നോക്കിയേ, അപ്പോ നമുക്ക് എങ്ങനെ പറയാം, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. ഏതാ ബ്ലഡ് ടൈപ്പ് പറയുമ്പോ ഏത് വരും, ബ്ലഡ് ടൈപ്പ് ഏത് വരും, വിച്ച് ബ്ലഡ് ടൈപ്പ്, ടൈപ്പ് ആണ് ഞാൻ ചോദിച്ചത്. ഒന്ന് നോക്ക, എ ബി പോസിറ്റീവ്, എ ബി എന്ന് മാത്രം വരരുത്, ടൈപ്പ് എന്ന് കണ്ട അപ്പ നിങ്ങൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കണം. വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി വെച്ചവിടെ അല്ലെ, എ ബി പോസിറ്റീവ് ആർക്ക് പോസിറ്റീവ് ബ്ലഡും നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം എന്ന് നമ്മൾ എഴുതി അല്ലെ. പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. അതുകൊണ്ട് എ ബി പോസിറ്റീവിനെ നമ്മള് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നു. എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ എ ബി പോസിറ്റീവ് എന്ന് തന്നെ ക്ലിയർ ചെയ്ത് എഴുതാം. ഇനി പക്ഷെ എ ബി നെഗറ്റീവ് ആർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ നിങ്ങൾ നെക്സ്റ്റ് എഴുതിക്ക്, ഓ നെഗറ്റീവ് താഴെ എഴുതാം, ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവ് ഗ്രൂപ്പിന് ഗീവ്, ഓ നെഗറ്റീവ് അതായത് ആർ എച്ച് നെഗറ്റീവ്, അത് ആദ്യം എഴുതി, എന്നിട്ട് ഓ നെഗറ്റീവിന്റെ എഴുതാം. ആർ എച്ച് നെഗറ്റീവ് ക്യാൻ ഗീവ്, ആർ എച്ച് നെഗറ്റീവ് ക്യാൻ ഗീവ്, ആർ എച്ച് നെഗറ്റീവ് ഗ്രൂപ്പ് നെഗറ്റീവ്, ആർ എച്ച് നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നെഗറ്റീവ് ഗ്രൂപ്പ് ആർക്ക്, ആർ എച്ച് നെഗറ്റീവ് ആർക്ക് കൊടുക്കാൻ പറ്റും, ക്യാൻ ഗീവ് നൽകാൻ പറ്റുന്നത് ആർക്കൊക്കെ നൽകാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവ് ആർക്കും നെഗറ്റീവ് ആർക്കും നൽകാം. ഇത് കൊടുക്കുന്ന കാര്യാട്ടോ, ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. നെഗറ്റീവ് ആർക്ക് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആർ എച്ച് പോസിറ്റീവ് ക്യാൻ ഗീവ്, നെക്സ്റ്റ് അതിന്റെ താഴെ എഴുതാം, ആർ എച്ച് പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഉള്ളി, ആർ എച്ച് പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഉള്ളി. പോസിറ്റീവ് ആർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പോസിറ്റീവ് ആർക്ക്. ഇനി നിങ്ങൾ നോക്കിയേ, ഓ ഓ പോസിറ്റീവ്, ഓ പോസിറ്റീവിന് ആർക്കൊക്കെ നൽകാം നോക്കിയേ, ഓ പോസിറ്റീവ്, ആർ എച്ച് പോസിറ്റീവിന് ഏത് ആർക്ക് മാത്രമേ, പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഓ പോസിറ്റീവിന് ആർക്കൊക്കെ നൽകാൻ പറ്റും, ഓ പോസിറ്റീവിന് എ പോസിറ്റീവിന് കൊടുക്കാം, ബി പോസിറ്റീവിന് കൊടുക്കാം, എ ബി പോസിറ്റീവിന് കൊടുക്കാം, ഓ പോസിറ്റീവിന് കൊടുക്കാം. ഓക്കെ, എല്ലാ പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഓ പോസിറ്റീവുകാർക്ക്. ഓക്കെ, ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഡോണർ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുമ്പോൾ ഓ ഗ്രൂപ്പ്. അതിനൊരു സംശയം വേണ്ട, ഗ്രൂപ്പ് ചോദിച്ച പോന്ന് എഴുതാം, ഓ ഗ്രൂപ്പ്. ഇനി അവിടെ എടുത്ത് ചോദിക്കും, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ, വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കും, അപ്പോ ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം. അവിടെ നമ്മൾ പറഞ്ഞു ഓ പോസിറ്റീവ് ആർക്ക് പോസിറ്റീവ് ബ്ലഡിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് എ പോസിറ്റീവിന് കൊടുക്കാം, ബി പോസിറ്റീവിന് കൊടുക്കാം, എ ബി പോസിറ്റീവിന് കൊടുക്കാം, ഓ പോസിറ്റീവിനും നൽകാം. ഇനി അതിന്റെ താഴെ നിങ്ങൾ എഴുതാം, ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവ്. നെഗറ്റീവ് ആർക്ക് ആർക്കൊക്കെ നൽകാന്നാ പറഞ്ഞേ, പോസിറ്റീവിനും കൊടുക്കാം, നെഗറ്റീവിനും കൊടുക്കാം, പോസിറ്റീവിനും നൽകാം, നെഗറ്റീവിനും നൽകാം. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം, ഓ നെഗറ്റീവ് ഗ്രൂപ്പ് ആർക്ക്, എ പോസിറ്റീവ്, എ നെഗറ്റീവ്, എഴുതി വെച്ചോ. ഓ നെഗറ്റീവ് ആർക്ക്, എ പോസിറ്റീവ്, എ നെഗറ്റീവ്,
ബി പോസിറ്റീവ് കോമയിട്ട് കോമയിട്ട് എഴുതിക്കോട്ടോ. ബി പോസിറ്റീവ് ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് കണ്ടോ. അപ്പോ ഓ നെഗറ്റീവ് ആർക്ക്? പോസിറ്റീവ് ആർക്കും കൊടുക്കാം, നെഗറ്റീവ് ഗ്രൂപ്പ് ആർക്കും കൊടുക്കാം. സോ ദ ബ്ലഡ് ടൈപ്പ് നമ്മൾ പറയുമ്പോൾ ഓ നെഗറ്റീവ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. Which blood type is known as universal donor? എന്ന് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്നെ എഴുതാം. ഓ നെഗറ്റീവ്. ക്ലിയർ ആയോ? ഓക്കെ, ഫിനിഷ് ആയോ? ഇനി ആർക്കെങ്കിലും അത് എഴുതിയെടുക്കാൻ പറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ അത് രണ്ടും നമ്മൾ പ്രിന്റഡ് നോട്ടിൽ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഓ നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ, എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അതിന് രണ്ടും നിങ്ങൾ നോട്ടിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫ്യൂഷൻ? ദ പ്രോസസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ഏതൊക്കെ സമയത്താണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? അപ്പോ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. നോക്കി, ഇൻഡിവിജ്വൽ മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ആർ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇൻഡിവിജ്വൽ മേ നീഡ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ ഡിഫറെന്റ് റീസൺസ്. പല കാരണത്തിലാൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ഇപ്പൊ ഏതൊക്കെ ഫസ്റ്റ് വരുന്ന ഏതാണ്? നമുക്ക് സർജറി ഒക്കെ ചെയ്യുമ്പോഴ്, നമുക്ക് സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. എന്താണ്? നമ്മള് സർജറി ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ദഹന നാളത്തിനുണ്ടാകുന്ന ഒരു രക്തസ്രാവം. ഇതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹന നാളം. ദഹന നാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം ബ്ലീഡിങ്ങിന് ആ സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ആണ് ലുക്കീമിയ. ലുക്കീമിയ, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കീമിയ ആസ് എ ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ലുക്കീമിയ കേസിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലുക്കീമിയ ഈസ് ബ്ലഡ് ക്യാൻസർ കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ യുവർ ബോഡി. ബ്ലഡ്, ബ്ലഡിലെ WBC കൂടുന്നത്, റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC കൂടുന്നതാണ് നമ്മള് ഇതിനാണ് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറയുന്നത്. ലുക്കീമിയ ഇസ് എ ബ്ലഡ് ക്യാൻസർ. ഓക്കെ, ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ആണ്. ദെൻ കോസ്ഡ് ബൈ, ഇതിന്റെ കാരണം എന്താ? കോസ്ഡ് ബൈ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC, വൈറ്റ് ബ്ലഡ് സെൽ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് റൈസ് ചെയ്യുന്ന കൂടുന്നതാണ് ഈ ഇതിന് കാരണം. ഓക്കെ, ബ്ലഡ് ക്യാൻസർ ആണ് കാരണം. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ അവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുക. ഓക്കെ, ഇപ്പൊ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ. ലുക്കീമിയ ഇസ് എ ബ്ലഡ് ക്യാൻസർ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. ആ സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി ഫോർത്ത് പോയിന്റ്, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBC സെൽസ്. നമ്മുടെ RBC എന്താ? RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ ഒരു കമ്പോണന്റ് ആണ് RBC. നമ്മൾ പറഞ്ഞല്ലോ ഫോർ കമ്പോണന്റ്സ് പറഞ്ഞു, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതിൽ
ഇതിന്റെ ഒരു കമ്പോണന്റ് ആണ് ആർ ബി സി, അതിന്റെ നമ്മുടെ ഹെൽത്തി ആർ ബി സിയുടെ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആർ ബി സി മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. പറഞ്ഞല്ലോ ബ്ലഡ് ബാങ്കിലെ ഓരോ കമ്പോണൻസും പ്രത്യേകം സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്താ വെക്കുന്നത്. അപ്പൊ ഇവിടെ ആർ ബി സിയുടെ ഹെൽത്തി ആർ ബി സിയുടെ കുറവുള്ളവർക്ക് ആർ ബി സി മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ഈ സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ പറയുന്നത്. കീമോതെറാപ്പി എന്ന് വെച്ചാൽ ഡ്രഗ്സ്, മരുന്നുകൾ തന്നെ യൂസ് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ തടയുന്നു, അത് അടുത്ത സെല്ലുകളേക്കൊക്കെ വ്യാപിക്കുന്നതിനെയൊക്കെ തടയുന്നു, ആ കോശങ്ങളെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് റേഡിയേഷൻ തെറാപ്പിയില് കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇതിനൊക്കെ നമുക്ക് ഏതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ലിവർ പ്രോബ്ലംസ്. അടുത്താണ് ലിവർ കരളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, ഇതിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലഡ് ഡിസോർഡർ. ബ്ലഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബ്ലഡിന് ഉണ്ടാകുന്ന ഡിസീസ്, ഡിസീസ് ഓർ ഡിസോർഡർ. ഓക്കെ, ബ്ലഡില് എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ, ബ്ലഡിന്റെ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ ആ ബ്ലഡ് നോക്കിയിട്ട് നമുക്ക് നല്ല ബ്ലഡ് അവിടെ ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. ഇത്രയും സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇത് പഠിക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. രണ്ടാമത്തെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, ദഹന നാളത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായി വരാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ, ലുക്കീമിയ ഈസ് എ ബ്ലഡ് ക്യാൻസർ. അപ്പൊ ലുക്കീമിയ എന്തെങ്കിലും ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ലാസ്റ്റ് റെഡ് ബ്ലഡ് സെൽസ്, ആവശ്യത്തിനുള്ള ഹെൽത്തി ആർ ബി സിയുടെ കുറവ്, ആ സമയത്തും ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ലാസ്റ്റ് ലിവർ പ്രോബ്ലം, കരൾ രോഗങ്ങൾക്ക്, കരളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ, കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതിനും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ബ്ലഡ് ഡിസോർഡർ ഓർ ഡിസീസ്, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങൾ, ബ്ലഡുമായിട്ട് സംബന്ധിച്ചുണ്ടാകുന്ന ബ്ലഡിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. ഇത്രയും സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആയോ ആ പോയിന്റ്സുകള്? നിങ്ങളൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി, ഓരോരുത്തരെയും കൊണ്ട് വായിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്ക. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ജോലി സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. അതില് ഫസ്റ്റ് വരുന്നത് എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആ ബ്ലഡ് ബാങ്കിന്റെ മൊത്തം ഹെഡായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഒരു ഇതാണ്. Is act as a head of the entire blood bank. മൊത്തം ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുക. The blood bank manager act as head of the entire blood bank. Next, he or she is at the helm. At the helm എന്ന് പറഞ്ഞാൽ in charge. എഴുതി വെച്ചാൽ അതിന്റെ മുകളിൽ in charge. അച്ഛാ in charge. INCHARGE. In charge. He or she is at the helm of the daily operations at the blood bank. Okay, blood bank il nadakkuna ella operations ne ok in charge ulla oru aal aayirikkana ee blood bank manager. Adeyathinte arivodu koodiya irikkana avade nadakkuna ella karyangalum nadakkan vendidha. Appo avade nadakkuna daily avade nadakkuna pravartanangalil okke in charge ulla oru aal aayirikkana avare. He or she aarayalum okay. At the helm of the daily operation at the blood bank. Next,
ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, ആറ്റ് വർക്കിംഗ് വിത്ത്, അവിടെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ, തിരുത്തണേ, തേർഡ് പാർട്ടി എന്നാക്കാം, THIRD, തേർഡ് പാർട്ടി സർവീസ്. ഇവിടെ ഹാൻഡ് എന്നാണ് നിങ്ങളുടെ നോട്ടില് ഒന്ന് വെക്കിയിട്ട് അവിടെ തേർഡ് പാർട്ടി എന്നാക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സർവീസസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞാൽ, നമ്മള് അപ്പൊ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻചാർജ് ഉള്ള ഒരാളായിരിക്കണം. അത് ഏതൊക്കെ? ചെക്കിംഗ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെലവുകള് അല്ലെ, അവിടുത്തെ വരവ് ചെലവുകളൊക്കെ, ചെലവുകളൊക്കെ ചെക്ക് ചെയ്യുക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന, പരിശോധനകളൊക്കെ നടത്തുക. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. തേർഡ് പാർട്ടി സർവീസസുമായിട്ട് വർക്ക് ചെയ്യുക. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഡൊണേറ്റ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും പിന്നെ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള തേർഡ് പാർട്ടികളും ആയിട്ട്, കമ്പനി ആവാം മറ്റുള്ള ഓർഗനൈസേഷനോ എന്തായാലും അവരുമായിട്ടൊക്കെ ഒന്ന് അവർക്കുമായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസ് അവരുമായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. നെക്സ്റ്റ് വൺ, ഓക്കെ, തേർഡ് വൺ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ഫോർ സെലക്ടിങ്, എന്തിനാ? സെലക്ട് ചെയ്യാൻ, അവരെ ട്രെയിൻ ചെയ്യാൻ, ട്രെയിനിങ് ചെയ്യിക്കാൻ, ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ. അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശം, ഗൈഡിങ് ടാസ്കുകൾ, മാർഗനിർദ്ദേശത്തിലും അവരെ ട്രെയിനിങ് ചെയ്യുന്നതിലും അവരെ സെലക്ട് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തം ഉള്ള ആളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. ഇനി ഹി ഓർ ഷീ സൂപ്പർവൈസ് ദ ലീഡ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് and they do and implement different rules and regulations of the company. ഇനിയടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഹി ഓർ ഷീ സൂപ്പർവൈസ്, ഒരു സൂപ്പർവൈസ് ചെയ്യണം, എന്ത് ചെയ്യാ, മേൽനോട്ടം വഹിക്കണം. ആൻഡ് ലീവ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ്, പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന സ്റ്റാഫുകൾ, ഓൺ ദ വർക്ക് ദേ ഡു, അവര് അപ്പൊ പുതിയതായിട്ട് അവിടെ നിയമിക്കപ്പെടുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല അല്ലെ, അപ്പൊ അവരോരോന്ന് ഓരോ ദിവസം കൊണ്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അവങ്ങനെ അവരുടെ വർക്കില് അവര് എന്ത് ചെയ്യുക, അവരെയൊക്കെ ഒന്ന് ലീഡ് ചെയ്യുക. ഓക്കെ, സൂപ്പർവൈസ് ആൻഡ് ലീഡ്, ഒരു സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കാം, അതുകൂടാതെ അവർക്ക് വേണ്ട ആ കാര്യങ്ങളൊക്കെ നിർദ്ദേശ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക, അവരെ ലീഡ് ചെയ്യുക. ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഫോർ ദ വർക്ക് ദേ ഡു ആൻഡ് ദ ആൻഡ് ഇംപ്ലിമെന്റ്, ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് different rules and regulations of the company. ആ കമ്പനിയുടെ ചില റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് നടപ്പിലാക്കുക. ഓക്കെ, and they do and they implement different rules and regulations of the company. നിങ്ങളുടെ മൈക്രോഫോൺ ഒക്കെ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗമാണ് കേട്ടോ, ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മുടെ എന്താണ് പറഞ്ഞത്, നമ്മള് പുതിയ സ്റ്റാഫുകളെയൊക്കെ എന്ത് ചെയ്യണം, അവരുടെ വർക്കില് അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ട്രെയിനിങ് ആർ ഗിവൺ, പിന്നെ എന്ത് ചെയ്യുക, ട്രെയിനിങ് നൽകുക. ട്രെയിനിങ്സ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെ, അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഹി ഓൾസോ ഓവർസീസ്. ഓവർസീസ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക. ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക. അറിയില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ അറിയണമെന്നില്ല, അറിയുന്നവരും ഒക്കെ, അറിയാത്തവരെങ്ങാനും ഉണ്ടെങ്കിൽ മലയാളം നിങ്ങളൊന്ന് എഴുതി വെച്ചോ, പ്രശ്നമില്ല, നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ്, അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക.
എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കുക, അതുപോലെ വിലയിരുത്തുക. ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. He also oversees and assesses. അതെ എന്ത് ചെയ്യുക? മേൽനോട്ടം വഹിക്കുക, അസസ് ചെയ്യുക, വിലയിരുത്തുക. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ, മൊത്തത്തിലുള്ള ഓവറോൾ. ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്, സ്റ്റാഫിന്റെ ആൻഡ് സ്റ്റാഫിന്റെ ഒക്കെ എല്ലാ ഓവറോൾ പെർഫോമൻസും ഒക്കെ വിലയിരുത്തുക, അതിനെയൊക്കെ അസസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക ഒക്കെ ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ്, ഉറപ്പു വരുത്തുക. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പു വരുത്തുക. ആൻഡ് എൻഷുർസ് ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. അപ്പൊ എല്ലാ ഫയലുകളും റെക്കോർഡുകളും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. ചെയ്യണം, ഉറപ്പുവരുത്തണം. ഫയലുകളും റെക്കോർഡ്സും ഒക്കെ എന്ത് ചെയ്യാ? കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തുക. ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ് ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്. Apart from the management of blood bank staff, avada bank enna to BANK bank. Apart from the management of the blood bank staff, blood bank staff inde aa jeevanakarude management ne porame, apart nu vacha adu porame rakt bank avade jeevanakarude blood bank staff inde management ne porame thanne മാനേജ്മെന്റിന് പുറമേ ദ ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാം. സെന്റർ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പൊ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന് ആ മാനേജ്മെന്റിന് പുറമേ, അവര് ചെയ്യുന്നതിന് പുറമേ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനുള്ളത്? ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാം. സെന്റർ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. സെന്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കിയ സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള ഈ സെന്റർ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വവും ഈ ബ്ലഡ് ബാങ്ക് മാനേജറിനുണ്ട്. ഈ ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മള് ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മന്താന്ന് അറിയോ? നിങ്ങക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ, ഏത് മന്ത് ആണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയപ്പെടുന്നത്? Which month is known as blood donation month? Okay, June alla, June alla ta, January aanu ta, first month aanu January. Adonu choikkilla, ningal vandu ezhuthi vecho January aanu blood donation month nu parayum. Okay, very good. January, January aanu blood donation month. Appo aa oru January maasathile endu cheyyan pattuva avaru avarku avade ഈ സെന്റർ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ ആളുകൾക്കൊക്കെ അവയർനെസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ സെമിനാറുകൾ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള റോൾ പ്ലേ പോലുള്ള കാര്യങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ അവര് എന്താ പറയാ, അവര് അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്ലക്കാർഡുകൾ വേണമെങ്കിലൊക്കെ വെക്കാം, പോസ്റ്ററുകൾ എഴുതി വെക്കാം, അങ്ങനെയൊക്കെ ഉള്ള എന്താണെങ്കിലും അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ ആ ഒരു മാസം നമുക്ക് ചെയ്യാം. ബ്ലഡ് ഡൊണേഷൻ മന്തിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേഷൻ മന്ത്, അപ്പൊ ആ ബ്ലഡ് ഡൊണേഷന്റെ ഇതൊക്കെ പ്രാധാന്യങ്ങളും ഒക്കെ പറയുന്ന സെമിനാറുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സംഘടിപ്പിക്കാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ഈ ആളുകൾക്കൊക്കെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിട്ട്, എന്താണ് ബ്ലഡ് ഡൊണേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു അവയർനെസ് നൽകുന്ന രീതിയിലുള്ള സെന്റർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. അത് ആർക്കടയാ? ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ, ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന്
ഈ ഇങ്ങനെയുള്ള സെന്റർ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അധികാരം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്, ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെന്റർ പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഉണ്ടായിരിക്കും. ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ഏതാണ്? ജനുവരി ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ജോബ് റെസ്പോൺസിബിലിറ്റിയാ പറഞ്ഞത്. ഒന്നുകൂടി വേഗം ഒന്ന് പറയാം. ഇപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. എൻറ്റയർ ബ്ലഡ് ബാങ്ക് മൊത്തം ആ ബ്ലഡ് ബാങ്കിന്റെ ഹെഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഇൻചാർജ് ഉണ്ടായിരിക്കും. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇൻചാർജ് എന്ന് പറഞ്ഞു, അവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസ്, ബ്ലഡ് ബാങ്ക് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ അതിന് ഇൻചാർജ് ഉള്ള ആളായിരിക്കും. എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധനകളൊക്കെ നടത്തുക, വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസുമായിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ളതിനെല്ലാത്തിനും ഉത്തരവാദിത്തം ഇൻചാർജ് ഉള്ള ഒരാളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ. പിന്നെ അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞ സ്റ്റാഫ് അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. ഇപ്പൊ സെലക്ട് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ഉദ്യോഗസ്ഥരുടെ ഒരു ഗൈഡിങ് ടാസ്ക്, മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും അദ്ദേഹം. എന്ത് ചെയ്യണം? ഹി ഓർ ഷീ സൂപ്പർവൈസ് ദ നീഡ്സ് ന്യൂലി, പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകളെ അവരെ അവരുടെ വർക്കില് എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യുക, ലീഡ് ചെയ്യുക. ഓക്കെ, അവര് മേൽനോട്ടം വഹിക്കുക, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് മാർഗത്ത് കൊടുക്കുക, അവരുടെ വർക്കിൽ അവരുടെ വർക്കിൽ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇംപ്ലിമെന്റ് ദ ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പിലാക്കുക കൂടിയും ചെയ്യണമല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ട്രെയിനിങ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകൾ പരിശീലനം നൽകുക, കൊടുക്കുക, ഗിവൺ. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റ് പറഞ്ഞത് എന്താണ്? ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞ ഓവറോൾ മൊത്തത്തിലുള്ള പെർഫോമൻസ്, ദ സ്റ്റാഫ് ആൻഡ് സ്റ്റാഫിന്റെ ഒക്കെ മൊത്തത്തിലുള്ള പെർഫോമൻസുകളൊക്കെ മേൽനോട്ട് വഹിക്കുക, അതിനെ അസസ് ചെയ്യുക. അസസ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക. ഓക്കെ, ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ, ഇതിന്റെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുക. ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഫയലുകളും റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ, ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമേ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. അവിടെ സെന്റർ പ്രോഗ്രാംസ്, ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ഓക്കെ അല്ലേ? ആ അപ്പൊ അതിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? ഒന്നില്ലെങ്കിലും എങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെല്ലാം? അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെല്ലാം? ഈ പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഏകദേശം നമുക്ക് വായിച്ചറിയാലോ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഏതാണെന്ന്. ഇന്നിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത്രയും ക്ലിയർഡ് ആണ് നമ്മുടെ പോയിന്റ്സുകളൊക്കെ. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ നോക്കാം. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ, 5 പോയിന്റും കൂടി ഉള്ളു. 27 ആയി, അതിന് മുന്നേ ഞാനൊന്ന്. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, വളരെ കുറച്ചല്ലേ നമ്മൾ ഇതെടുത്തുള്ളൂ. അപ്പൊ നമ്മള് ആ രണ്ടെണ്ണം നിങ്ങൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ടല്ലോ. എ ബി പോസിറ്റീവ് ബ്ലഡ് ആണ് ടൈപ്പ് ചോദിക്കുമ്പോ കേട്ടോ. ടൈപ്പ് ഒന്ന് പ്രത്യേകം ഞാൻ പറയാണ്, കഴിഞ്ഞ എക്സാമിന് ഒരു കുട്ടി തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ വേഗം നമ്മൾ ഗ്രൂപ്പ് കണ്ടിട്ട് വേഗം ചാടി എഴുതരുത്, ഇങ്ങനെ തന്നെ ഓപ്ഷനും കിടക്കും.
പോസിറ്റീവ് നെഗറ്റീവ് എന്ന് തിരിച്ച് ഓപ്ഷൻ ഉണ്ടാവും. എ ബി പോസിറ്റീവ് ബ്ലഡിനെ ആണ് നമ്മള് യൂണിവേഴ്സൽ ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ എ ബി പോസിറ്റീവ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? എ ബി പോസിറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ ഓർ നെഗറ്റീവ്? അത് രണ്ടും അതിന് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് When is blood transfusion needed? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അത് നോക്കുക. അതും അതുപോലെ തന്നെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആയില്ലേ എന്ന് പറഞ്ഞു. ഇനി ഞാൻ മ്യൂട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളു, ഒരു 5 പോയിന്റ് ഉള്ളു. അത് ഓക്കെ അടുത്ത ക്ലാസ്സിൽ തന്നെ പറയാം അല്ലേ. ഇനി നിങ്ങളെ നിങ്ങൾ ബോറടിക്കും. ചെറിയ കാര്യം കൂടി ഉള്ളു, ഒരു 5 പോയിന്റ്. പറഞ്ഞോളൂ മാഡം, ബോറടിക്കുന്നൊന്നും ഇല്ല. ഇപ്പൊ ബാക്കിയുള്ളവരോ ഞാൻ അവര് പറയും അയ്യോ മിസ് കൂടുതൽ സമയം ഇരുത്തി എന്ന് പറയും. ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ന് ചാപ്റ്റർ നമുക്ക് തീർക്കാം. പിന്നെ ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും എഴുതാം. വേണോ? രാവിലെ ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ നിങ്ങളിപ്പൊ ക്ലാസ്സിൽ ഇരിക്കണോ ഒക്കെ പറയും. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കേൾക്കണോ അവര് പറയും 5 മിനിറ്റ് കൂടെ കൂടുതൽ എഴുത്തി എന്ന് പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ അതൊരു കംപ്ലൈന്റ് ആണ്. വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കി ബാക്കിയത്തെ ക്വസ്റ്റ്യൻസും ചെയ്യാം. അതെയോ മാം? കുഴപ്പമില്ലായിരുന്നു. 5 പോയിന്റ്. എന്താ പറഞ്ഞേ? ഇല്ല മാം, കുഴപ്പമില്ലായിരുന്നു. 5 പോയിന്റ് അല്ലേ, പെട്ടെന്ന് തീർക്കാൻ പറ്റുവാന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ മാഡം. ഓക്കെ, എന്നാ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലേ പറഞ്ഞത്. ഇനി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് നമ്മൾ പറഞ്ഞ എന്താ, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രിലിമിനറി പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. നമ്മുടെ ബോഡി അതിന് ഹെൽത്തി ഫിറ്റും ആണോ, നമ്മുടെ ഏജ് അവര് നോക്കും, ഏജ് 80 to 65 ആണോ, വെയിറ്റ് 45 kg എബോവിലാണോ, എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ബ്ലഡ് ബാങ്കില് അവര് ഈ ശരിക്കും ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അതായത് നമ്മൾ പറഞ്ഞല്ലോ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ, അത് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. നെക്സ്റ്റ് നോക്കിയേ, വെരിഫൈ ദ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പ്രോപ്പർ മെയിന്റനൻസ് ഓഫ് റെക്കോർഡ്സ്. വെരിഫൈ ദ ഇൻസിഡൻസ് ഫോം. അവിടെ ഫോമുകൾ ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ ഫോമുകൾ വെരിഫൈ ചെയ്യണം. റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകള് വെരിഫൈ ചെയ്യുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അതുകൂടാതെ എന്താ, എല്ലാ റെക്കോർഡ്സും പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുക. ഓക്കെ, മെയിൻ്റനൻസ് ചെയ്ത് പോവുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കി, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. കണ്ടോ, എളുപ്പമുള്ള പോയിന്റ്സ് ആ. പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക.
ഫോർത്ത് പോയിന്റ് നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ഉണ്ടോ? ഇനി ഡിപ്പാർട്ട്മെന്റ് ലെറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആര് കൺട്രോൾ ചെയ്യണം? വെൽ ട്രെയിൻഡ്, നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൻഡ് ക്വാളിഫൈഡ്, നല്ല ക്വാളിഫൈഡ് ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സണൽ ഉദ്യോഗസ്ഥര് ഈ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ആ ബ്ലഡ് ബാങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോ ഈ ബ്ലഡ് ബാങ്കിലെ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അറിയണമെന്നില്ല അല്ലെ. നമ്മൾക്ക് ഓരോരുത്തർക്ക് ഇപ്പൊ ഓഫീസിലാണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ സെക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ ആ സെക്ഷൻ വൈസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പൊ ബ്ലഡ് ബാങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ ആയിരിക്കണം ബ്ലഡ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ചിലപ്പോ അത് മൊത്തത്തിലെല്ലാം അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെ നല്ല വെൽ ട്രെയിൻഡ് ക്വാളിഫൈഡ് ഉള്ള ഒരു പേഴ്സൺ കൈകാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റെതായ കറക്റ്റ് ആയിട്ട് രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അവർക്ക്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ കംപ്ലൈൻസ് ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽ ഹാൻഡിൽ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അത് അങ്ങനെ തന്നെയല്ലേ, അല്ലാതെ ആണോ എന്നുള്ളതൊക്കെ ആര് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ലാസ്റ്റ് പോയിന്റ്, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്. ഇനി മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്സ്, മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ഓൾസോ to revise existing policies. അപ്പൊ നോക്കി, മേക്കിംഗ് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്, മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. അത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതാണ്, അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ടു എന്തിനു വേണ്ടിയിട്ടാ മീറ്റിംഗ് ഒക്കെ വെക്കുന്നേ? ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്, ഈ ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കാനും അത് സെറ്റിൽ ചെയ്യാണ്. പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അത് സെറ്റിൽ ചെയ്യണമല്ലോ, അതിനെ തീർപ്പാക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് ആ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും സെറ്റിൽ ചെയ്യാനും എന്ത് ചെയ്യണം? മീറ്റിംഗ് വേണ്ടിയുള്ള മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യുക. പിന്നെ അതിന്റെ അപ്പം നോക്കിയാൽ ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യുക. പണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ എങ്ങനെയൊക്കെയാണ് ആ നടപടി എടുത്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തത്, അപ്പൊ റിവൈസിങ് എക്സിസ്റ്റിംഗ് പോളിസി, നിലവിലുള്ള ആ നയങ്ങളൊക്കെ പരിശോധിക്കുക. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള, അപ്പൊ നിലവിലുള്ള പോളിസികൾ നോക്കുക. പിന്നെ അതുപോലെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, എന്തായാലും അതിന്റെ ഒരു ഉദ്ദേശം എന്താ, ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക. അപ്പൊ ഇത്രയും അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ഈ ബ്ലഡ് ബാങ്ക് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ ഇൻസുലിൻ ഫോംസുകൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അടുത്തത് തേർഡ് പോയിന്റില്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ അടുത്തത് ഫോർത്ത് പോയിന്റിൽ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്ന നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അങ്ങനെയായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാനും ഉള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണം. ഈ അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ്, മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള പോളിസികൾ നയങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, ഒരു 5 മിനിറ്റ് എടുത്തു കേട്ടോ. ഓക്കെ ഓക്കെ മാം. മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം എല്ലാവരും 5 മിനിറ്റ് കൂടുതലായി, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. Thank you, ma'am.